നമസ്കാരം. കേരള വിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. താരവിശേഷം ഇന്നലെ അത്തമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റി. അപ്പോൾ പിന്നെ ചിത്തിരയായിട്ട് ഇന്ന് നമുക്ക് മോശമാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന സിനിമ, അതിൽ ആ സിനിമ കണ്ടവർക്കെല്ലാം അറിയാം, അതിലെ നായകൻ ഹരിയുടെ ഒരു കൺഫ്യൂഷൻ, ആരെ കല്യാണം കഴിക്കണം, എങ്ങനെ കല്യാണം കഴിക്കണം, എപ്പോൾ കല്യാണം കഴിക്കണം എന്നറിയാതെ കിടന്ന് പെടാപ്പാട് പെടുകയായിരുന്നു നമ്മുടെ ഹരി. സത്യം പറഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മളും കൂടെ തലവയ്ക്കാൻ തുടങ്ങി, ഈ ഹരിയെ എങ്ങനെയൊന്ന് കല്യാണം കഴിപ്പിക്കുക. ആ സമയത്തായിരുന്നു കറക്റ്റായിട്ട് നമ്മൾ പോലും അറിയാതെ ആ ഒരു എൻട്രി. അതെ, ഹരി എന്ന നായകനെ സ്വന്തമാക്കിയ നായിക കുട്ടി ദൃശ്യ. താരവിശേഷങ്ങളുടെ ഈ നേരം ദൃശ്യയോടൊപ്പം. ദൃശ്യ, ഹാപ്പി ഓണം. താങ്ക് യു. ദൃശ്യ, ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് ഷോയിലേക്ക് വിളിച്ചതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ സാധാരണ എപ്പോഴാണെങ്കിലും ചിലപ്പോൾ നമ്മളൊരു നല്ല മൂഡിലല്ലെങ്കിലും കൂടെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഹാപ്പി ഓണം, അവർ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭയങ്കര സങ്കടത്തിലാണെങ്കിലും ഹാപ്പി ഓണം ഡാ എന്ന് പറഞ്ഞൊരു സ്മൈലി അല്ലെ ഒരു മോട്ടിക്കോണൊക്കെ നമ്മൾ തിരിച്ചയക്കും. പക്ഷേ ഇപ്രാവശ്യം ശരിക്കും ദൃശ്യയോട് ഹാപ്പി ഓണം പറയുമ്പോഴാണ് അതിൻ്റെ ഒരു റൈറ്റസ്റ്റ് സെൻസ് എന്ന് തോന്നുന്നത്. കാരണം ഇത്രയും ഹാപ്പി ചെയ്തുകൊണ്ട്, അതുണ്ട്, അത് ദൃശ്യം എപ്പോഴും ഹാപ്പിയാണ്, അതുകൊണ്ട് അതൊന്ന് ദൃശ്യം കാണുമ്പോൾ തന്നെ നമ്മൾ വെറുതെ വെറുതെ ഹാപ്പി ആയി പോകുന്നുണ്ട്. അത് മാത്രമല്ല, യു ലുക്ക് ടു ഗോർജിയസ് ഓൾസോ കേട്ടോ. താങ്ക് യു. ഇതൊന്നുമല്ല റീസൺ. ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന ഒരു മൂവി, അത് വലിയൊരു സർപ്രൈസ് ഹിറ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. സത്യം. കാരണം ഒരു പറയാവുന്ന ഒരു താരപൊലിമയൊന്നുമില്ല, വളരെ സൈലന്റായിട്ട് വന്നു പോയിരുന്ന ഒരു സിനിമ. പക്ഷേ പ്രേക്ഷകര് ഇങ്ങനത്തെ ആണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് തെളിയിച്ച് ഹിറ്റാക്കിയ ഒരു സിനിമയാണ് അതിൽ. അപ്പം തീർച്ചയായിട്ടും അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ദൃശ്യയുടെ. അപ്പം സത്യത്തിൽ ദൃശ്യയുടെ ഹാപ്പി ഓണം വളരെ ശരിക്കും ഹാപ്പി അല്ലേ? തീർച്ചയായും. ഹൗ യു ഫീൽ എന്ന് ചോദിച്ചു തുടങ്ങുകയാണ് ഞാൻ. ഹൗ യു ഫീൽ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഞാൻ ഹാപ്പിയാണെന്ന് എനിക്ക് പറയാം, അങ്ങനെയല്ല. ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ഈ സെറ്റ് സാരിയൊക്കെ ഇട്ട് ഇടിയിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം, ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സെറ്റ് സാരി എടുക്കുമ്പോഴാണ് ഒമർക്കൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എനിക്കിതൊരു സത്യം പറഞ്ഞ ഒരു വലിയൊരു നൊസ്റ്റാലജി തന്നെയാണ്. പിന്നെ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇത്ര നല്ലൊരു വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോ ഒരു ഫിലിം ഇപ്പൊ കമ്മിറ്റ് ചെയ്യുമ്പോ തന്നെ ഇപ്പൊ അതിനനുസരിച്ച് വർക്ക് ചെയ്യുമ്പോ തന്നെ നമ്മൾ ഫുൾ 100% ഇട്ടിട്ടാ വർക്ക് ചെയ്യുക. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ സ്റ്റാർസ് അതില്ലാത്തൊരു ഇതുകൊണ്ട് അങ്ങനെ ഇത്ര നല്ല രീതിയിൽ വിജയിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോ സത്യം പറഞ്ഞ മീഡിയക്കാർ വരെ ഞങ്ങളുടെ പ്രൊമോഷൻസ് ഒന്നും പിന്നെ വെറും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം അത്ര നല്ല രീതിയിൽ എത്തി. അതിലെനിക്ക് എല്ലാ വ്യൂവേഴ്സിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ ദൈവാനുഗ്രഹം അതുണ്ടല്ലോ, അതിലാണ് നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ ഇപ്പൊ ഉള്ളത്. ഇപ്പോ ഹാപ്പി വെഡിങ്ങിന് ശേഷം ഇപ്പൊ വരുമ്പോ ഇപ്പൊ സെറ്റ് മുണ്ട് ഉടുത്തിരുന്നു, സെറ്റ് മുണ്ട് ഉടുത്തിട്ടാണ് ഉമർക്കൊക്കെ ഇഷ്ടമായതെന്ന് പറഞ്ഞു, അതൊന്ന് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും? കുറച്ച് വലിയ കഥയുണ്ടോ? അത് ഈ ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓണം സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ. അന്ന് സത്യം പറഞ്ഞ എൻ്റെ സ്കൂളിലത്തെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ആ സെയിം ഡേ തന്നെയായിരുന്നു കമ്പ്യൂട്ടർ ക്ലാസ്സിലത്തെയും ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഞാനിതിൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കമ്പ്യൂട്ടർ ക്ലാസ്സിലത്തെ ഓണം സെലിബ്രേഷനെ പോകാൻ. എനിക്ക് സ്കൂളിലെ പോകാനായിരുന്നു, കാരണം അവിടെയായിരുന്നു എനിക്ക് കൂടുതൽ ഫ്രണ്ട്സും സംഭവങ്ങളൊക്കെ, അവിടെ നമ്മൾക്ക് ഓവറാക്കാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അവിടേക്ക് പോകാമെന്ന് സത്യം പറഞ്ഞ് വിചാരിച്ച്. പിന്നെ എൻ്റെ ഞാൻ കുറേ പ്രോഗ്രാംസിനൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, അപ്പം ഞാനില്ലെങ്കിൽ ആ പ്രോഗ്രാം ഫുൾ ക്യാൻസലാകും. അപ്പോൾ കസൻ സിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പം അങ്ങനെ പോയി എൻ്റെ പാരൻസിനാണെങ്കിൽ ഞാൻ ചെറിയൊരു കുട്ടിയാണല്ലോ, അപ്പം ഞാനിങ്ങനെ സെറ്റ് സാരി എടുക്കണതൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ കുഞ്ഞു കുട്ടിയായി മതി, അതെല്ലാം അച്ഛനമ്മമാരുടെ കൺസെപ്റ്റാണല്ലോ, ചെറിയ കുട്ടിയായി മതി, എൻ്റെ മോള് വലുതാവണ്ട. പക്ഷെ എനിക്കാണെങ്കിൽ എൻ്റെ കസിൻസ് എല്ലാവരും ഇങ്ങനെ, അവിടെയാണെങ്കിൽ എൻ്റെയും കുറച്ച് പ്രായം കൂടിയ ആൾക്കാരാണ് ആ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ഫുള്ളും. അപ്പോൾ ഞാൻ എനിക്ക് സെറ്റ് സാരി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, എല്ലാവരും സെറ്റ് സാരി എടുക്കുമ്പോൾ ഞാൻ മാത്രം അവിടാവാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ അമ്മോട് കുറേ കരഞ്ഞ് വാശി പിടിച്ച് ഒക്കെ എടുത്തൊരു സാരിയാണ് അത്. അതാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ സെറ്റ് സാരി എടുക്കണ ഒരു ദിവസം. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു, അങ്ങനെയൊക്കെ ആയി. എന്നിട്ട് എൻ്റെ അവിടെയുള്ള ഒരു കസിൻ സിസ്റ്റർ, എൻ്റെ ഒരു സിസ്റ്റർ തന്നെ, ആള് ഇവിടെയുള്ള ഈ ഫിലിമിലുള്ള വേറൊരാളുടെ ഒരു നല്ല ക്ലോസ് റിലേറ്റീവ്, അപ്പൊ അവരിങ്ങനെ ഹീറോയിനെ കിട്ടാണ്ട് ഇങ്ങനെ തപ്പി നടക്കുന്ന ടൈമിൽ ജസ്റ്റ് ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചെടുക്കുന്നത്, ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചെടുക്കുമ്പോൾ അവിടെ അമർക്കയ്ക്കിലേക്ക് എന്നെ കണ്ടു. അപ്പൊ ഈ കുട്ടി ഏതാണെന്ന് ചോദിച്ചു.
അങ്ങനെ അറിഞ്ഞതാ. പിന്നെ ഓഫർ വന്നത് എനിക്ക് എൻ്റെ വേറൊരു കസിൻ സിസ്റ്റർ നീതു എന്ന് പറഞ്ഞ ഒരു ചേച്ചി കാരണം. ചേച്ചി ഞാൻ പോലും അറിയാണ്ട് എനിക്ക് പിക്സ് ഒക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അമ്മർക്ക് ജീൻസ് ഇട്ടുള്ള പിക്സ് ഉണ്ടോ ചോദിക്കും, അപ്പൊ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. എല്ലാതും പുള്ളിക്കാരിയിലുണ്ട്, എല്ലാം സ്റ്റോക്കാണ്. അപ്പൊ അതിങ്ങനെ ഫോർവേഡ് ചെയ്യും, ഞാനൊന്നും അറിഞ്ഞില്ല. എന്നിട്ട് അമ്മർക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കാണ്. അപ്പൊ ചേച്ചി അയ്യോ ഇത് എന്റെ അടുത്ത് അറിയിച്ചില്ലെങ്കിൽ വലിയ പണിയോന്ന് വിചാരിച്ച് ചേച്ചി എന്റെ അടുത്ത് അറിയിച്ചു, ഇങ്ങനെ ഒരു സംഭവം, നീ പ്ലീസ് നിന്ന് കൊടുക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. അമ്മോട് പറഞ്ഞു, അങ്ങനെ ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്തു. അവര് വന്ന് കണ്ടു. അപ്പോഴാണ് അറിയണത് ഒമർക്ക് എന്റെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ടാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, എല്ലായിടത്തും ഒരു ലിങ്കാണ്. ഹാപ്പി വെഡിങ്ങിലും വലിയ കഥയാണല്ലോ, എല്ലായിടത്തും ഭയങ്കര കണക്ഷൻ. അപ്പൊ എന്റെ അച്ഛൻ ആദ്യം ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോ ആർക്കായാലും ഒരു നെഗറ്റീവ് അപ്രോച്ച് എപ്പോഴും ഉണ്ടാവും. അത് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവര് നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അത്രമാത്രം കൺസേൺ ആണ് അവര്. അതുകൊണ്ടാണ് ഒന്നാമത് എന്താ വെച്ചാൽ ദൂരെ നിന്ന് നോക്കുമ്പോ ഒരുപാട് മിസ്റ്റീരിയസ് ആണ് ചേച്ചി ഫിലിം ഇൻഡസ്ട്രി ആണ്. അപ്പോ അച്ഛൻ സമ്മതിച്ചത് ഒമർക്ക ഡയറക്ടർ ആയതുകൊണ്ടാണ്. ഒമർക്ക അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ആയതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ അങ്ങനത്തെ കാരണമാണ് കാര്യത്തിലാണ്. ഇപ്പം ആ ഒരു എന്താ പറയാ ആ ഒരു സമയത്ത് ഒന്നും ദൃശ്യം ആലോചിച്ചിട്ടില്ല. പിന്നെ അടുത്തൊരു ഓണത്തിന് ഇതേപോലെ സെറ്റ് സുന്ദരിയായിട്ട് കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടി വരും ചേച്ചി അല്ലെ. പക്ഷെ ഇപ്പൊ നീതു എന്ന് പറയുന്ന ചേച്ചി എന്തായാലും നീതുവിന് ഒരു സ്പെഷ്യൽ ഹായിട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നായിക കുട്ടിയെ തന്നതിന്. നീതു മാത്രല്ല മിക്ക പറഞ്ഞു, ആ മിക്ക എന്ന് പറയുന്ന ചേച്ചിക്കും എന്നാണ് ദൃശ്യ പറയണ കേട്ടോ രണ്ടുപേർക്കും. അപ്പോ എന്താ പറയാ ഈ ഫോട്ടോസ് എടുത്ത് അയക്കാൻ തോന്നണമെങ്കിൽ ദൃശ്യക്ക് ഒരു പക്ഷെ ഉള്ളിലൊരു ഇങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നിരിക്കണം, അത് ആ ചേച്ചിക്ക് അറിഞ്ഞിരുന്നിരിക്കണം. അല്ല ചേച്ചിക്ക് അറിയായിരുന്നു, എനിക്ക് ചെറുപ്പം തൊട്ടിട്ടേ ഇങ്ങനെ ഒരു ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഇതുപോലെ ആവണം. എന്താ കാരണം ചേച്ചി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ സ്ക്രീനിലെ കാണുക, ഒരു എല്ലാരും എല്ലായിടത്തും പോപ്പുലർ ആവുക, അതൊക്കെ ഒരു നല്ല രസമല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ കുറെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് ചേച്ചിക്ക് അറിയാം, എന്റെ കസിൻ സിസ്റ്റർക്ക് അറിയാം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടാ ചേച്ചി, ചേച്ചിക്ക് അറിയാം, എന്റെ പാരന്റ്സിനും അറിയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാരും അതിനൊരു ഒരു നെഗറ്റീവ് അപ്രോച്ചിലൂടെ നോക്കണത്, അതുകൊണ്ട് ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ചേച്ചിക്ക് ഓൾറെഡി അറിയായിരുന്നു, എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ ഞാൻ എന്താ പറയാ നടക്കാത്തൊരു സ്വപ്നം അങ്ങനെ ചുരുക്കി പറയാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ ചേച്ചിക്ക് എന്റെ ഇത് മനസ്സിലാക്കിട്ട് തന്നെയാ ചേച്ചി ഇങ്ങനെ സെൻഡ് ചെയ്തതും എല്ലാതും അങ്ങനെ ചെയ്തു. ഇപ്പം എന്താ പറയാ ദൃശ്യം ആഗ്രഹിച്ച പോലെ തന്നെ ആ സ്വപ്നം എന്താ പറയാ സത്യമായി അല്ലേ. പോസ്റ്റ് ഹാപ്പി വെഡിങ് ദൃശ്യ ആൾക്കാർ തിരിച്ചറിയുന്നു, ദൃശ്യ എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് പറയുന്ന പ്ലസ് ടു കുട്ടി, ദൃശ്യ എന്ന് പറയുന്ന ഒരു വലിയ നായിക കുട്ടിയാണ് എന്ന് ഉള്ള ഒരു ദൃശ്യം തന്നെ ചില സമയത്ത് ഓ ഞാനാണോ അത് പറയേണ്ട അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഇഷ്ടം പോലെ ചേച്ചി എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഫണ്ണിട്ട് പോകുന്ന ഒരു ഇൻസിഡന്റ് എന്താ വെച്ചാൽ സെൽഫീസ് ഒക്കെ എടുക്കാൻ ചേട്ടന്മാർ വരുമ്പോ ചേച്ചി ചേച്ചി ഒരു സെൽഫി പ്ലീസ് പ്ലീസ് അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ ചേച്ചിയല്ല അനീത്തിയാണ് എന്നൊക്കെ പറയുമ്പോ എല്ലാരും ഷോക്കാവും. അപ്പൊ നമുക്ക് അത്രയും റെസ്പെക്ട് കിട്ടുന്നുണ്ട്, ലൈക്ക് നമ്മൾ അതിൽ അഭിനയിക്കുമ്പോ നമ്മുടെ പ്രായം പോലും നോക്കണില്ല ആൾക്കാര്. ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോ അയ്യോ എന്റെ അനിയന്റേന്ന് പറഞ്ഞാൽ എന്നെ ചേച്ചി എന്ന് വിളിച്ചിട്ടില്ല എന്റെ അനിയൻ, അതെനിക്ക് ഇഷ്ടമല്ല പേരാണോ വിളിക്കുക. ആ അത് ഞാൻ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്, എനിക്ക് ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. എന്തായാലും ഫിലിമിന്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നിരിക്കും? കാരണം സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപക്ഷെ തിരിച്ചറിയപ്പെടണം എന്ന് മാത്രമായിരിക്കും ആഗ്രഹിച്ചിട്ടുള്ളത്. ആ അപ്പൊ അങ്ങനെ വന്നു, സിനിമയിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെ, വളരെ സ്ലോ ആയിട്ട് ആ ബസ്സിൽ ഈ ഹീറോയുടെ ജേണിയിൽ അങ്ങ് ചേരുന്നു. പക്ഷെ പിന്നീട് ആ മൊത്തം സംഭവങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഒരു അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കുറച്ച് കുറച്ച് മെച്ചൂരിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ ആ ഒരു പ്രോസസ്സിലൂടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ വരുമ്പോ, കാരണം അവരൊക്കെ എന്തെന്ന് പറഞ്ഞാലും ക്യാമറ കണ്ടിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ എങ്ങനെയായിരിക്കും അത്? ആദ്യം ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, കാരണം പ്രേമം ടീമിനായിരുന്നു കാസ്റ്റ് ഫുള്ള് പ്രേമം ടീം എന്ന് പറഞ്ഞപ്പോ അയ്യോ പ്രേമൊക്കെ ആ സമയത്ത് ഫുൾ ഹിറ്റ് ആയിരിക്കുന്ന ഒരു ടൈമായിരുന്നു, പ്രേമം ഫീവർ നിൽക്കുകയാണ്, ആ ഫുൾ അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. അപ്പൊ പ്രേമം എന്ന് പറഞ്ഞപ്പോ അയ്യോ വേണോ വേണ്ടേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ അവര് ഭയങ്കര കമ്പനിയാണ്. നമ്മള് ഓഡിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിജേട്ടനായിട്ട് നല്ല കമ്പനി, സിജേട്ട ഫുൾ ചളിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റായി. അപ്പൊ തന്നെ ഒരു ഒരു ഫ്രണ്ട് നമ്മളിപ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആവുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മള് കംഫർട്ടബിൾ ആവുന്നത് എന്ത് ചെയ്യാനും. അപ്പോൾ സിജേട്ട ഭയങ്കര കംഫർട്ടബിൾ ആയി, അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ ഈ പറയുന്ന മെച്ചോറിറ്റി വരെ
ചേച്ചിക്ക് ഇപ്പനെ കണ്ടിട്ട് മനസ്സിലായി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അങ്ങനെ കുറെ ഡിഫറൻസ് എനിക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അതിലെ ഒരു 22 ആ ഒരു ഏജാണ്. ഞാൻ ആ സമയത്ത് ഒരു 17 ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ 18 ആണ്. അപ്പൊ അതിലേക്ക് വരാൻ വേണ്ടിട്ട് ഇപ്പൊ ഫിസിക്കലി ആയാലും എനിക്ക് കുറെ ചേഞ്ചസ് വരുത്തേണ്ടി വന്നു. നല്ലോണം ഫുഡൊക്കെ കഴിക്കേണ്ടി വന്നു, അങ്ങനെ തടി വെക്കേണ്ടി വന്നു, അങ്ങനെ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പൊതുവേ ഫിലിംസ് അധികം കാണാത്തൊരു വ്യക്തിയാണ്. ആ ഞാൻ മലയാളം ഫിലിംസ് എല്ലാ ഫിലിംസ് ആയാലും ഞാൻ അധികം കാണാറില്ല. എന്താ ചെയ്യാ, എന്റെ പാരന്റ്സ് ഫുൾ എന്നെ സ്റ്റഡീസ് അങ്ങനെ ഒരു ഇതിലായിരുന്നു. അങ്ങനെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ ഫിലിംസ് അധികം കാണാറില്ല. പിന്നെ ഇത് കണ്ടു തുടങ്ങിയപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോ കാണാനൊരു ഒരു ഇത് തുടങ്ങി. അയ്യോ കാണാൻ നമുക്കൊന്നും അറിയാണ്ടിരിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ കാണാൻ തുടങ്ങി. അങ്ങനെ കുറെ പ്രിപ്പറേഷൻസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഫിലിം കഴിഞ്ഞ് ഫിലിം റിലീസായിട്ട് പോയി കണ്ടിട്ട് എവിടെ പോയിട്ടാ കണ്ടത്? ഞാൻ ഫസ്റ്റ് ശോഭയില പോയി കണ്ടു. ശോഭ ശോഭ സിറ്റിയിൽ. അപ്പൊ അവിടുന്ന് എങ്ങനെയായിരുന്നു ഓഡിയൻസിന്റെ ഒക്കെ? ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കണ്ട് അവരെ ഇറങ്ങി കാണുമ്പോൾ മനസ്സിലായില്ല തിരിച്ച്. അത് ഞാൻ പറയണ പോലെ എന്നെ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, ഞാൻ എന്നെ നേരിട്ട് കാണുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 4-5 മാസം, ഒരു ഓൾമോസ്റ്റ് 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ റിലീസ് ആവുന്നത്. അപ്പോ ഞാൻ തടിയൊക്കെ വീണ് പഴയ പോലെയൊക്കെ. അപ്പൊ ആർക്കും എന്നെ കണ്ടിട്ട് അധികം മനസ്സിലാവുകയൊന്നും ചെയ്തില്ല. പിന്നെ 2-3 ആൾക്കാർക്കൊക്കെ കൂടി എന്നെ മനസ്സിലായിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ആർക്കും അങ്ങനെ മനസ്സിലായിട്ടൊന്നുമില്ല. കാരണം ഞാൻ എന്നെ പല ആൾക്കാർ എൻ്റെ അടുത്ത് ഓഡിയൻസ് ഇപ്പോൾ വ്യൂവേഴ്സ് എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ്, ചേച്ചിനെ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലാട്ടോ, സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചും കൂടി വലിയൊരു ആളായിട്ട് തോന്നുന്നു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര കുഞ്ഞു കുട്ടിയാലോ എന്ന് പലപ്പോഴും പല ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ അധികം ഇടി ഒന്നും കിട്ടേണ്ടി വന്നിട്ടില്ലേ. സിനിമ കുറച്ചേ കാണാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു, സിനിമ അല്ലാതെ ദൃശ്യയുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്? ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസിങ് ആണ് എൻ്റെ വലിയൊരു ഒരു ഇതെന്ന് പറയുമ്പോൾ. തന്നെ പാട്ട് പാടാൻ അറിയില്ലെങ്കിലും പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു പാട്ട് പാടാൻ അറിയില്ലെങ്കിലും ഞാൻ പാടാൻ ശ്രമിക്കുന്നു പറയുന്നത്. പിന്നെ എന്നെ അല്ലെങ്കിൽ തന്നെ എന്നെ റെക്കഗ്നൈസ് ചെയ്യണ്ടായിരുന്നു സ്കൂളില്. കാരണം ഈ പറയണ പോലെ ഞാൻ ഡാൻസിലും സംഭവത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം എന്നെ എല്ലാവർക്കും അറിയായിരുന്നു, പക്ഷെ ഈ ഫിലിമിലേക്ക് ഞാൻ പറയണത് ആരോടും അധികം പറഞ്ഞില്ല. പ്രത്യേകിച്ച് എന്റെ സസ്പെൻസ് ക്യാരക്ടറായിരുന്നു, അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. എന്റെ 2-3 ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞപ്പോ അവരെന്നെ കളിയാക്കി, പിന്നെ നീയാ അപ്പൊ ഓടുന്നു എന്നൊക്കെ അവർ കളിയാക്കി. ഇനി വെറുതെ പറയണത്, ഞാൻ പിന്നെ പറഞ്ഞു ചെറിയ റോളാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പിന്നെ അവര് ഭയങ്കര സർപ്രൈസ്ഡ് ആയില്ലോ, ഫിലിം കണ്ടിട്ട് അവർ പറഞ്ഞു എനിക്ക് വെച്ചിട്ടുണ്ട്, നീ ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ആയാലും ശരി, എല്ലാരും ഒരു എക്സ്ട്രാ കെയറിങ് ആവും, ഒരു എക്സ്ട്രാ. പിന്നെ വേറൊരു ചേഞ്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ കുഞ്ഞു കുട്ടികളുണ്ടാവല്ലോ, ഒരു KG തൊട്ടിട്ട് ഒരു 5th, 6th, 7th വരെയുള്ള കുട്ടികളൊക്കെ ഷോർട്ട് ബ്രേക്കിൽ ഇങ്ങനെ സ്നാക്സ് ഒക്കെ കൊണ്ടുവരും. എന്റെ ക്ലാസ്സിന്റെ അവിടെ വെയിറ്റ് ചെയ്യണ്ട ചേച്ചി, കഴിച്ച ചേച്ചി അച്ചടാ. കുഞ്ഞു കുട്ടികളൊക്കെ അവർക്ക് ഭയങ്കര ഒരു അവരുടെ സ്നേഹം കൂടുതലാ. കുഞ്ഞു പറഞ്ഞ സ്കൂളിലും നല്ല ടൈമായി അതന്നെ. ഇപ്പൊ എന്തായാലും നമ്മള് മിഠായി ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് ഓണം എന്നൊക്കെ പറയുമ്പോ നമ്മളെന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഓണത്തിനെ കാത്തിരിക്കാൻ, ഇപ്പൊ നമ്മള് പൂക്കളിടും അതൊക്കെ ശരി, എങ്ങനെയാ ഓണം പൊതുവേ ദൃശ്യക്ക്? ഓണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മസ്കറ്റിലായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഞാനൊരു 7th വരെ ഞാൻ മസ്കറ്റിലായിരുന്നു. 8th ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് 5th വരെ ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്തിരുന്ന എൻ്റെ വീട്ടിലായിരുന്നു, മസ്കറ്റിലത്തെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഒന്നുമല്ല, നമുക്ക് പോകുമെന്ന് പൊട്ടിക്കാൻ അലൗഡ് അല്ല അവിടെ. എന്നാലും ഞങ്ങൾ ഫ്ലാറ്റിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, അവരെല്ലാവരും കൂടിയിട്ട് ആരും കണ്ണൊക്കെ വെട്ടിച്ച് പൂവൊക്കെ പൊട്ടിക്കും. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെയിലും കൂടുതൽ നല്ല എക്സ്പീരിയൻസസ് എനിക്ക് വന്നു തുടങ്ങിയത് ഞാനൊരു 5th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടാണ്. അവിടെ നിന്ന് തൊട്ടിട്ട് ഞാൻ കേരള വിങ്ങിലെ ഒരു മെമ്പറായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ കേരളത്തിൽ ആഘോഷിക്കേണ്ടതിലും ഗംഭീരമായിട്ടാണ് അവരവിടെ ആഘോഷിക്കുന്നത്. നല്ല അന്ന് പ്രോഗ്രാം വെച്ചാൽ കറക്റ്റ് ഓണത്തിൻ്റെ അന്നായിരിക്കണേ ഞങ്ങൾക്ക് പ്രോഗ്രാം, തിരുവോണത്തിൻ്റെ അന്നായിരിക്കില്ല, ഒരു ഒരു വീക്കെൻഡിലാവും അല്ലെങ്കിൽ അതന്നെ. അപ്പൊ ആ ഒരു ഡേറ്റിന് വേണ്ടിട്ട് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ 1-2 മാസം മുമ്പേ തന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടീസിങ്ങും സംഭവങ്ങളൊക്കെ തുടങ്ങും. അപ്പൊ ഇങ്ങനെ സ്കൂൾ വിട്ട് വരിക, നേരെ പോവാ, അത് സ്കൂളിലേക്ക് പോവാനൊരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. പിന്നെ അല്ലെങ്കിൽ മസ്കറ്റിലൊക്കെ ആകുമ്പോ ബോർ അടിച്ചിരിക്കണല്ലോ, ഇങ്ങനെ കേരളം പോലെയല്ല.
അപ്പം ഇങ്ങനെ ബോറടിച്ചിരിക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കുമ്പോഴോ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വരിക. പിന്നെ എൻ്റെ അച്ഛൻ ഷെഫാണ്, അപ്പം അച്ഛൻ മസ്കറ്റിലെ ഷെഫായതുകൊണ്ട് അച്ഛന് ഡ്യൂട്ടി ടൈം ഇപ്പോൾ 12 മണി ആ ടൈമൊക്കെ ആകുമ്പോഴും അച്ഛൻ വീട്ടിലേക്ക് വരും. അപ്പം എന്നെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ബാലനങ്കിൾ പറഞ്ഞിട്ടുള്ള ഒരു അങ്കിളുണ്ടായിരുന്നു. എനിക്ക് കേരള വിങ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ ഓർമ്മകളുണ്ട്. ഒരു വലിയൊരു ഓർമ്മ എന്ന് പറയുന്നത് ഈ ബാലനങ്കൾ പറഞ്ഞിട്ടുള്ള അങ്കിളാണ്. എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഇപ്പം എൻ്റെ വീട്ടിലേക്കൊക്കെ വരും, എന്നിട്ട് എന്നെ പിക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ മറ്റേ ആ അതൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി എന്നും വരും. സെലിബ്രിറ്റി എപ്പോഴും ഉണ്ടാവും അവിടെ. എന്നിട്ട് ഓണം സെലിബ്രേഷൻസ് ഉണ്ടാവും. പിന്നെ സദ്യ പറയണ്ട, സദ്യയിലെ പായസം. പിന്നെ എനിക്ക് മറ്റേ പൈനാപ്പിൾ കറി നല്ല ഇഷ്ടമാണ്, അത് നല്ല. പിന്നെ ഒരു കൂട്ടുകറി പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ശർക്കര ഒക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇല്ലേ, ഞാൻ എപ്പോഴും കല്യാണത്തിന് പോകുമ്പോഴേക്കും ഞാൻ 2-3 ട്രിപ്പ് ചെയ്യും. പ്ലീസ് പ്ലീസ് കഴിക്കാലോ. ഇപ്പോ ഹാപ്പി വെഡിങ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തു, അപ്പം തീർച്ചയായിട്ടും ദൃശ്യക്ക് ഓഫേഴ്സ് വരുന്നുണ്ടാവും. ദൃശ്യ പക്ഷെ വളരെ സ്റ്റേൺ ആയിട്ട് എന്താ പറയാ, ചിലര് പറയും ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ പിന്നെ മാറ്റേണ്ടി വന്നു. പക്ഷെ ദൃശ്യ ഇല്ല, ദൃശ്യ ഇനി എന്തായാലും ഞാൻ പഠിത്തം പ്ലസ് ടു കഴിഞ്ഞിട്ടേ അതിലേക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ആ രീതിയിൽ കൂടുതൽ വിശേഷങ്ങൾ എന്തായാലും പറയാനില്ല. പക്ഷെ എന്നാലും അത് കഴിഞ്ഞ് എന്തായാലും ദൃശ്യ സീരിയസ് ആയിട്ട് തന്നെ സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. പ്ലസ് ഡാൻസിൽ വളരെ സീരിയസ് ആണ്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ദൃശ്യ ദൃശ്യ പ്ലാൻ ചെയ്യുന്നത്? ലൈക്ക് രണ്ടും ഒരു ആക്ട്രസ് പ്ലസ് ഡാൻസർ ആയിരിക്കുമോ? ഓക്കെ, ഏത് രീതിയിലാണ്? ഇപ്പൊ ഫിലിമിലേക്ക് ഓഫർ വരുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ജനങ്ങൾക്ക് നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ വരും, അല്ലാണ്ട് നമുക്ക് ആരും ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റില്ല. എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ലൈക്ക് എന്താ പറയുക, പ്ലാൻ ചെയ്യണതല്ല. എനിക്ക് ഒരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലൂടെ ഞാൻ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകണം. അങ്ങനെ ഒരു ഇതാണ്. ഈ പ്ലാൻ ചെയ്തല്ല നടക്കുന്നത്, ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ പ്ലസ് വണ്ണിലെ കോമേഴ്സ് എടുത്ത് തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല. എനിക്ക് എന്താവുന്നുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞ കൃത്യമായിട്ട് അറിയില്ല. എല്ലാതും ആ ഒരു ഫ്ലോയിലെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആ ഒരു ഇതാണുള്ളത്. ഇപ്പൊ ചേച്ചി ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ കിട്ടാത്തത് അതാ. ഡാൻസിങ് എനിക്കിഷ്ടമാണ്, ഈ പറയണ പോലെ ആക്ടിങ് എനിക്കിഷ്ടമാണ്, പ്ലസ് സ്റ്റഡീസും കൊണ്ടുപോകണമെന്നുണ്ട്. ഇനി ദൈവം ഇതൊക്കെ വെച്ചിട്ട് ഈ റിസോഴ്സുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയും പറയാം. നല്ല ദൈവവിശ്വാസിയാണോ? ആ ഒരു കണക്കിനെ വെച്ച് ഞാൻ ഓവറായിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ആ ഒരു രീതിയിൽ വെച്ചിരിക്കുന്നുണ്ട്. അമിതമായി വിശ്വസിച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ എപ്പോഴും ചിരിച്ച് നമ്മളുടെ പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നൊരു പോളിസിയും കൂടി ഉണ്ട്. വന്നപ്പോട്ട് എനിക്കത് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ദൃശ്യയുടെ കൂടെ നല്ലൊരു സമയാണ് ഇപ്പൊ കടന്നുപോയത്. പിന്നെ ഓണമൊക്കെ ആയിട്ട് എന്റെ വാചകടി അതിനല്ലല്ലോ അവരിയിരിക്കുന്നത്. അപ്പൊ ദൃശ്യ എന്തായാലും പ്രേക്ഷകരോട് കുറച്ച് സ്നേഹത്തോടെ കുറച്ച് പൈനാപ്പിൾ മധുരം ഒക്കെ ചേർത്ത് എന്തെങ്കിലും പറഞ്ഞോളൂ. ആദ്യം തന്നെ എനിക്ക് എല്ലാ വ്യൂവേഴ്സിനോട് ഞാൻ താങ്ക് യു പറയണം. കാരണം ഞങ്ങളുടെ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഫിലിമായിരുന്നു, അത് ഇത്ര നല്ലൊരു വിജയമാക്കി തന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരോ ഓഡിയൻസാണ്. അപ്പോൾ അവരോട് എനിക്ക് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓണാണ് വരണേ, എല്ലാവരും അടിച്ചു പൊളിക്കുകയും, ഇപ്പം സ്കൂൾ വെക്കേഷനൊക്കെ ആവുമല്ലോ കുട്ടികൾക്ക്, അപ്പം അടിച്ചു പൊളിക്കുകയും ഹാപ്പി ഓണം എല്ലാവരോടും. ഇത്ര തന്നെ. അപ്പം എന്തായാലും ദൃശ്യയ്ക്കും നല്ല നല്ല മധുരമുള്ള ഒരു ഓണമായിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് നല്ല വളരെ ഫ്ലൈയിങ് കളേഴ്സിൽ പ്ലസ് ടു ഒക്കെ തീർന്ന് ദൈവത്തിന്റെ തീരുമാനങ്ങൾ എന്തായാലും അനുകൂലം തന്നെയായിരിക്കും. എന്താ പറയാ, എല്ലാ ദൃശ്യ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും, അത് അഭിനയമാവട്ടെ നൃത്തമാവട്ടെ എന്താവട്ടെ, അതുപോലെ പഠിത്തത്തിലും നല്ലൊരു, അത് നേരത്തെ ദൃശ്യം നമ്മൾ പേഴ്സണലി ഒന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, എന്തുണ്ടെങ്കിലും നമുക്ക് പഠിത്തം ഒരു ബേസ് ആണല്ലോ ചേച്ചി, അതെനിക്ക് കൂടെ കൊണ്ടുപോകണം. അപ്പൊ ഇതൊക്കെ അവിടെ ഇരുന്ന് ഒരാൾ ദൃശ്യയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്ലാനിങ് എന്തായാലും കറക്റ്റ് ആണെന്നുള്ളതിനുള്ള പ്രൂഫ് നമുക്ക് വന്നു. അപ്പൊ ഇനി മുന്നോട്ടും ദൃശ്യയെ കാത്ത് ഇങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം ഞങ്ങളുടെ താരവിശേഷത്തിൽ ഈ ചിത്ര ദിനത്തിൽ ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് വന്നിരുന്നത്. താരവിശേഷം മറ്റൊരു താരത്തിന്റെ വിശേഷവുമായി നാളെ.